ലേൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ലേൺ മോർ ഏൺ മോർ, എത്ര മാത്രം നമ്മൾ പഠിക്കുന്നു അത്ര മാത്രം നമുക്ക് നേടാനായിട്ട് സാധിക്കും. ആസിയുടെ സംബന്ധിച്ച് എന്താ പഠിക്കണ്ടേ, എന്താ പഠിക്കണ്ടേ ആസിയുടെ സംബന്ധിച്ച്? ആസിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ പഠിക്കണം, നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കണം, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം അല്ലേ. അതിന് അക്കാഡമിക് എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ? അക്കാഡമിക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ച് കൂടി നല്ലതാണ്. അക്കാഡമിക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് നമ്മുടെ അറിയാമല്ലേ ഒരുപാട് പേര് വിജയിച്ച് പോകുന്നുണ്ട്. അപ്പൊ ലേണിങ്സ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എവിടെയൊക്കെയാണ് നമുക്ക് അറിവ് കിട്ടുന്നത് അതൊക്കെ നമ്മൾ നേടിയെടുക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എവിടെയൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്? ഒരുപാട് സൂം മീറ്റിംഗ് ഉണ്ട് അല്ലേ. സൂം മീറ്റിംഗിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ സുരേഷ് സാറിന്റെ ഒരുപാട് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ന്യൂട്രിഷണൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ട്രെയിനിങ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് പഠിക്കാനൊരു അവസ്ഥ കിട്ടുന്നത് അവിടെ നിന്നൊക്കെ നമ്മള് അറിവുകൾ നേടാം. അപ്പൊ നമ്മുടെ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പൊ എവിടെയൊക്കെയാണ് ലേണിംഗ് ഒരുപാട് നമ്മുടെ ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ പരമാവധി എല്ലാ കാര്യവും വളരെ വ്യക്തമായിട്ട് പഠിക്കാം, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇരിക്കാം. നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടിട്ട് പഠിക്കാതിരിക്കാം. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കും. ആ ഒരു കാര്യം മാത്രം നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഒരു ഹോം മീറ്റിംഗിനെ കുറിച്ചാണെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് എങ്ങനെയാണ് നല്ല രീതി പഠിക്കാം, അത് നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുക, അത് നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ലേണിംഗ് സ്കില്ലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പൊ മാർക്കറ്റിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് ചെയ്യുകയാണ്. ഇപ്പൊ ഒരു ലെക്സിനെ കുറിച്ച് ലെക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കണോ? ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലെക്സോ അല്ലെങ്കിൽ റെക്സോണയോ അത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ കൊടുക്കണമെങ്കിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങുകൾ എടുക്കാറുണ്ട്. ഇപ്പൊ സാധനം ത്രിദിന കോഴ്സ് ആയാലും എല്ലാം
തീരുമാനമെടുക്കാറുള്ളത്. ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ലേൺ ചെയ്ത കാര്യങ്ങൾ നമ്മള് ഹോം മീറ്റിങ്ങിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഒക്കെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാം. ലേണിംഗ് സ്കിൽ എവിടെയൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതൊക്കെ നമ്മള് പഠിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ സിയാമോട്ട് സാറുണ്ട്, നമ്മുടെ ഡോക്ടർ രാജൻ സാറുണ്ട്, പിയു സാറുണ്ട്, നന്ദൻ സാറുണ്ട്, അവരെല്ലാവരും അവരുടേതായ രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ലേണേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് രീതിയിൽ നമ്മൾ ലേണേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പ്രോപ്പർ ആയിട്ട് ലേണേഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോ ലേണിംഗ് സ്കില്ല് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. പിന്നെയുള്ള സ്കില്ലാണ് ആ അഞ്ച് എംബ്രോയിഡറി ജിമ്മേഴ്സ് ആയിട്ട്
നടത്തുള്ളൂ. അപ്പോ ലീഡിംഗ് സ്കില്ലും നമ്മുടെ ലേണിംഗ് സ്കില്ലും ബിസിനസ് സ്കില്ലും റിക്രൂട്ട്മെന്റ് സ്കില്ലും നമ്മുടെ ബിസിനസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിൽ ഏത് സ്കില്ലാണോ കുറവുള്ളത് ആ സ്കില്ലിനെ നമ്മള് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കാം. എന്തെങ്കിലും എല്ലാവർക്കും എല്ലാവരായിരിക്കില്ല, നമ്മളെല്ലാവരും അല്ലെ, എല്ലാവരും പല മേഖലയിൽ നിന്നും വന്നവരാണ്. ഇപ്പോ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരുടെ വീട്ടമ്മമാരൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അവർക്കൊക്കെ വിജയിക്കണമെങ്കിൽ എല്ലാവർക്കും എല്ലാ സ്കില്ലും ഉണ്ടായിരിക്കില്ല. അപ്പോ എല്ലാ സ്കില്ലും ഇല്ലാത്തവർക്ക് ആ സ്കിൽ നമുക്ക് ഏതൊക്കെയാണ് സ്കില്ലുകൾ വേണ്ടത് ആ സ്കില്ലുകളൊക്കെ നമ്മള് നേടിയെടുക്കാൻ ശ്രമിക്കാം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലീഡിംഗ് സ്കിൽ. നമ്മൾ നയിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ അപ്ലൈഡേഴ്സ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ചെയ്യാം, അതേപോലെ അസോസിയേറ്റ്സ് ആയിട്ട്. ഇപ്പോ ഏതൊരു അസോസിയേറ്റ്സ് ആയിട്ട് ഇപ്പോ എംപ്ലോയ്ഡ് അച്ചീവേഴ്സിന് തുല്യം തന്നെയാണ് നമ്മുടെ സ്റ്റാഫ് അച്ചീവേഴ്സും, അതേപോലെ തന്നെ അസോസിയേറ്റ് എല്ലാ അസോസിയേറ്റ്സും. ഇപ്പൊ എന്റെ കൂടെ തന്നെ തന്നെ ആറ് ലീഡേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ആറ് ലീഡേഴ്സ്.
ഒത്തിരി പേര് സ്വപ്നങ്ങളെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ആ സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ? നല്ലൊരു ലീഡർ ആവാൻ
കുറവാണ്. അപ്പോ നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മളും നമ്മുടെ ടീമും അല്ലെ, നമ്മളും നമ്മുടെ ടീമും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആഗ്രഹിക്കുന്ന ഏത് ലെവലും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് നല്ലൊരു ലീഡർ ആവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആ നല്ലൊരു ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്ന് അറിയോ? നല്ലൊരു ലീഡർ ആകേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഫസ്റ്റ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അവരെ ഏതോ ഉൾക്കൊള്ളാം. അവരവരുടെ ജോലി വെച്ച് ഇങ്ങോട്ടിരിക്കുള്ളൂ. നമ്മൾ ആശയം
ഉൾപ്പെടണമെന്നില്ല. പക്ഷെ സാറ് 6 മണിക്ക് ശേഷമാണ് മിക്ക വീടുകളിലും പോയിട്ട് 1-2 ആയിട്ടായി ഒന്ന് രണ്ട് വ്യക്തികളൊക്കെ കൂടിയിട്ട് മീറ്റിംഗ് എടുക്കാറ്. അപ്പൊ ഈവനിങ് ടൈമിങ്ങില് കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈവനിങ് ടൈമിൽ പറയുമ്പോൾ അത് വേറെ ജോലിയൊന്നുമില്ല, അവര് വീട്ടില് ജോലി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമല്ലേ. അപ്പൊ അവരോട് ആശയം പറയുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ടത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാം അപ്പൊ ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നമ്മുടെ ഹോം മീറ്റിംഗ് ആയത്. അപ്പൊ ജെൻസിസ് നമുക്ക് ഈസിയാണ് അല്ലേ, ഒരു വൈകിട്ടൊക്കെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈസിയാണ്. ജെൻസിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ ജെൻസി സമയത്ത് ഏറ്റവും ഈസി ആയിരുന്നു. അപ്പൊ ഈവനിങ് പ്രോഗ്രാം ഈവനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങൾ എടുക്കാറുള്ളത്. ഇപ്പൊ സാധനപ്പോ ത്രിദിന കോഴ്സ് ആയാലും എല്ലാം ഈവനിങ്ങിലാണ് എടുക്കാറുള്ളത്. ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ലേൺ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഹോം മീറ്റിംഗിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഒക്കെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാം. ലേണിംഗ് എവിടെയൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ സിയാമോട്ട് സാറുണ്ട്, നമ്മുടെ ഡോക്ടർ രാജൻ സാറുണ്ട്, പിന്നു സാറുണ്ട്, നമ്പൻ സാറുണ്ട്, അവരെല്ലാവരും അവരുടേതായ രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ലീഡേഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള ലീഡേഴ്സിനെ യൂസ് ചെയ്യില്ലേ, പക്ഷെ പ്രോപ്പർ ആയിട്ട് ലീഡേഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോ ലേണിംഗ് സ്കില്ല് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്പൻ സാറ്, നമ്പൻ സാറിന്റെ
ಕೊಡಿ ರೀತಿ ಸಾವಿರ ആണെങ്കിൽ സാറിന് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഉണ്ടായിരുന്ന ഈക്കോ സ്കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നന്ദൻ സാറിന്റെ കൂടെയുള്ള കാറിലോടുള്ള യാത്രയാണ് ഏറ്റവും കൂടുതൽ സാറിന്റെ കൂടെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് നന്ദൻ സാറ്. അപ്പോ അത് നമ്മുടെ അപ്പേ ലീഡേഴ്സ് ആയിട്ടും നമ്മുടെ അസോസിയേറ്റ്സ് ആയിട്ടും നല്ലൊരു സ്കില്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ട്രെയിനറാണ്. ഇപ്പൊ നമ്മുടെ ന്യൂട്രൽ ചാർജൊക്കെ കവിത്ത ബോസുകാരൊക്കെ വരുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ ചെയ്യും.
ഓപ്പൺ നടത്തുന്നത്. അപ്പൊ അവരെല്ലാം തിരക്കുകളും മാറ്റി വെച്ച് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് പറഞ്ഞപ്പോ ശൈലിമയുടെ രണ്ടാം തവണയാണല്ലേ വരുന്നത്. ശൈലിമഠത്തിന് വേണമെങ്കിൽ ഇന്ന് വരാതിരിക്കും, കാരണം രണ്ടു ദിവസം മുന്നേ ഇവിടെ വന്നു പോയുള്ളൂ. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം എന്നോട് പറഞ്ഞത് ശൈലിമേടാ, മേഡം ഞാനും കൂടി വരുന്നുണ്ടെന്ന്.